ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ 3 മില്യൺ പൗണ്ടിന് ആൾതാമസമില്ലാത്ത ദ്വീപ് സ്വന്തമാക്കിയതായി റിപ്പോർട്ട്. ശരിയത്ത് നിയമം മാത്രം പിന്തുടരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ പണം സമാഹരണം നടത്തിയത് തീവ്ര ഇസ്ലാമിക് പണ്ഡിതനാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യു കെയിലെ സൗത്ത് ബെക്കിംഗ്ഹാംഷെയറിലെ ഫുൾമർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മഹ്ദി സെർവൻസ് യൂണിയന്റെ തലവനായ ഷെയ്ഖ് യാസർ അൽ ഹബീബാണ് ഷിയകൾക്ക് മാത്രമായി രാജ്യം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. സ്കോട്ട്ലൻഡിന്റെ തീരത്തുള്ള ടോർസ ദ്വീപ് വിലയ്ക്ക് വാങ്ങിയാണ് രാജ്യം സ്ഥാപിക്കുന്നത്. ദ്വീപ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 85 വർഷമായി ജനവാസമില്ലാത്ത ദ്വീപ് 1.5 മില്യൺ പൗണ്ടിന് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയായിരുന്നു. ബോട്ട് മാർഗം മാത്രമാണ് ഈ ദ്വീപിൽ എത്തിച്ചേരാൻ സാധിക്കുക. ഇവിടെ ഇസ്ലാമിക് സ്കൂളുകളും മറ്റും നിർമ്മിക്കും. ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ എന്ന പേരിൽ വാങ്ങുന്ന ദ്വീപിനായി ഇതിനകം 3 മില്യൺ പൗണ്ടിലധികം സ്വരൂപിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. 20 വർഷം മുമ്പ് കുവൈറ്റിൽ നിന്ന് പലായനം ചെയ്ത് യു കെയിൽ അഭയം തേടിയ ആളാണ് 45-കാരനായ ഷെയ്ഖ് യാസർ അൽ ഹബീബ്. സൈനിക മാതൃകയിലുള്ള പരിശീലന ക്യാമ്പുകൾ ഇവർ നടത്തുന്നതായും സൂചനയുണ്ട്. ഷിയകളെയും സുന്നികളെയും തമ്മിൽ അടുപ്പിക്കുന്നതിൻ്റെ പേരിൽ യു കെയിലും അറബ് ലോകത്തും നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. അൽ ഹബീബ് തൻ്റെ വിവാദ സാറ്റലൈറ്റ് സ്റ്റേഷനായ ഫടക് ടി വി വഴിയാണ് പണം സ്വരൂപിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫടക് ടി വി അടച്ചുപൂട്ടണമെന്ന ആവശ്യം യു കെയിൽ MPമാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റിയുടെ എതിർപ്പ് അവഗണിച്ച് അൽ ഹബീബ് വിദ്വേഷം പടർത്തുന്നത് തുടരുകയാണെന്നും വാർത്തകൾ വരുന്നുണ്ട്.